ഈ മുഖവും പിന്നെ ഈ കിടക്കുന്ന ഈ മുഖവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഗൈസ്? അയ്യോ, എഴുന്നേറ്റോ. നേരത്തെ ഇങ്ങോട്ട് വന്നല്ലേ പെണ്ണു, അവിടെ ഏൽപ്പിച്ചു. പെണ്ണവിടെ ഉണ്ടെന്ന് വീട്ടില്. ആ, തരാം തരാം. ഹലോ, ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ കാസർഗോഡ് വീട്ടിൽ നിന്നുള്ളൊരു ഇൻട്രോ ആണിത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വ്ളോഗൊക്കെ നിങ്ങൾ കണ്ടുകാണല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. സോ ഇന്ന് നമ്മൾ പോവാണ്, തിങ്കളാഴ്ച. ഇപ്പോൾ വ്ളോഗ് എപ്പോൾ വരും എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പം ഇന്ന് പോയാൽ ഇന്നത്തെ ക്ലാസ്സും അവൻ്റെ പോയി, അതുപോലെ തന്നെ നാളെ പോകുന്ന ദിവസമല്ല, അപ്പം അന്നും പോകാൻ പറ്റില്ല. അങ്ങനെ രണ്ട് ദിവസത്തെ ക്ലാസ് പോകും. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് അവധി എടുക്കാനായിട്ട് പറ്റില്ല. സോ ഇന്ന് എന്തായാലും നമ്മൾ പോകുന്ന ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം 6:30 ഇവിടുന്ന് ബസ്, നമ്മൾ വന്ന ബസ് ഉണ്ടല്ലോ, അതിന് തന്നെയാണ് കേട്ടോ പോണേ. അപ്പോൾ ഇക്കാലം വരുന്നുണ്ട്. പിന്നെ എന്താ, അപ്പോൾ എന്തായാലും നമ്മുടെ അവിടെ എത്തുന്നത് വരെയുള്ള ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ ഒക്കെ തളിപ്പറമ്പ് വരെ പോവാണ്. വണ്ടിയുടെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കാനുണ്ട്, ലൈറ്റ് കാര്യങ്ങളൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ട് പോവാണ്. പോയിട്ട് വന്ന് ഇപ്പം വൈകുന്നേരം ആവുമായിരിക്കും വരുമ്പോൾ, അറിയില്ല എങ്ങനെയാണ്. സോ രാവിലെ മുതൽ നല്ല മഴയാണ്. അപ്പം നമുക്ക് എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അങ്ങനെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ചായക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ദോശയും അതുപോലെ തന്നെ കിഴങ്ങറിയാണ് കേട്ടോ. അങ്ങനെ അത് കഴിച്ചു, അതുപോലെ തന്നെ ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇക്കാണെങ്കിൽ ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ് ആയിട്ട് ഇത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മുടെ സ്കൂട്ടി കൊണ്ടാണ് പോകുന്നത്. അതാവുമ്പം എന്താ, ഉപ്പ കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ അതും കൊണ്ട് ഇങ്ങോട്ട് വരാമല്ലോ. പിന്നെ ഇക്ക പനത്തടിയിൽ നിന്ന് ബസ് കയറിയിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പം പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ വരണമല്ലോ, ഇന്ന് പോകാനുള്ളതുകൊണ്ട്. അവിടെ ഇക്ക പോയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചായപൊടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളെല്ലാവരും മേക്കപ്പ് ഇടുന്ന ആളുകളാണല്ലേ. ഞാനും ഇടാറുണ്ട്. അപ്പോൾ മേക്കപ്പിൽ ഒരിക്കലും ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു സംഭവമാണ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഞാനും ഫൗണ്ടേഷൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഇത്രയും നാൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു ഫൗണ്ടേഷൻ ഇടുമ്പോൾ പോലും ഒരു 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇട്ട് കഴിയുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും, അല്ലെങ്കിൽ പാഷനസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ചിലതൊക്കെ എന്ന് പറഞ്ഞാൽ ഇടുന്ന സമയത്ത് അത് ബെറ്റർ ആയിരിക്കും, നന്നായിട്ടൊക്കെ ഇരിക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ വേർക്കും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഇതൊക്കെ പറ്റി കഴിയുമ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒലിച്ചു പോയി, കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടാവും, കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ ഒലിച്ചു പോയിട്ട് ആ ഒരു രീതിയിലൊക്കെ നിൽക്കും. എന്ന് വെച്ചാൽ ഒരു വൃത്തിയില്ലാത്ത, ഭംഗിയില്ലാത്ത, ഒരുമാതിരി വരണ്ട ഭൂമി പോലൊക്കെ നമ്മുടെ മുഖം കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പം ഞാനൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെടാറുണ്ട് കേട്ടോ. ഈ ബോളിവുഡ് സെലിബ്രിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറില്ലേ. അപ്പോൾ ആദ്യം ഇരുന്നപ്പോൾ തന്നെ അവരുടെ മേക്കപ്പ് ഇങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എത്ര സമയം കഴിഞ്ഞാലും അത് അതുപോലെ തന്നെ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. അതായത് ഒരു ഹൈഡ്രേഷൻ അങ്ങനെ തന്നെ നിലനിർത്തുന്നതൊക്കെ കാണുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ഇങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കും എൻ്റെ ഒരു ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ, നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ തരുന്ന, അല്ലെങ്കിൽ നല്ലൊരു നിറമൊക്കെ ഫീൽ ചെയ്യുന്ന, അതുമല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹൈഡ്രേഷൻ നിലനിർത്തുന്ന, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കുന്ന, പിന്നെ ഈ ഫുൾ കവറേജ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ കിട്ടുമായിരുന്നു എന്നുണ്ടെങ്കിൽ പൊളിക്കും എന്നിങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് എന്താ പറയുക, നമ്മുടെ മാമാർത്തിൻ്റെ ഹൈഡ്രാ ഗ്ലോ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ ഞാൻ ട്രൈ ചെയ്യുന്നത് കേട്ടോ. അടിപൊളി പ്രൊഡക്റ്റാണ് ഇത്. യൂസ് ചെയ്ത് കഴിയുമ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫുൾ കവറേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുമാത്രമല്ല, നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ ഫീൽ ചെയ്യും, ഒരു നാച്ചുറൽ ഗ്ലോ ഫീൽ ചെയ്യും, നല്ലൊരു നിറവും കാര്യങ്ങളൊക്കെ തോന്നിക്കും. അതുമാത്രമല്ല, ഒരു ഹൈഡ്രേഷൻ നിലനിർത്തും. പിന്നെയെന്ന് പറഞ്ഞാൽ ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ചധികം നേരത്തേക്ക് നമുക്കിത് നമ്മുടെ ഫേസിലിങ്ങനെ ഒലിച്ചു പോകുമൊന്നും ചെയ്യാതെ നിലനിൽക്കുന്നതും ആയിരിക്കും. പിന്നെ ഇതിൻ്റെ അകത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് വൈറ്റമിൻ സി, അതുപോലെ തന്നെ ടെർമറിക്കാണ്. പിന്നെ ഇതിനകത്ത് ഹൈഡ്രോളിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഹൈഡ്രേഷൻ എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈറ്റമിൻ സിയും ടെർമറിക്കും ഉള്ളത് കൊണ്ട് നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ തരും, അതുപോലെ നിറവും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക, നല്ലൊരു നിറവും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ വെറും ഗ്ലോ ഒന്നും അല്ല കേട്ടോ, ശരിക്കും 3x ഇൻസ്റ്റൻറ്റ് ഗ്ലോ ആണ് ഇവർ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്ന വഴി നമുക്ക് കിട്ടുന്നത്. അതുമാത്രമല്ല, 12 മണിക്കൂർ ഇത് എന്താ പറയുക, ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുള്ളതാണ് കേട്ടോ പറയുന്നത്. സത്യമാണ്, നല്ല ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, പല ഫൗണ്ടേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കുറേ നേരത്തേക്ക് ഇത് നിലനിൽക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഒലിച്ചു പോകാൻ കാരണം ഒന്നെങ്കിൽ നമ്മൾ വേർക്കുന്നത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വെള്ളമോ കാര്യങ്ങളൊക്കെ മുഖത്ത് പറ്റുന്നത് കൊണ്ടായിരിക്കും. പക്ഷേ ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്വെറ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതായത് വേർപ്പ് അതുപോലെ തന്നെ വാട്ടറിനൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കത് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്, ഇങ്ങനെ ഒലിച്ചു പോകും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. പിന്നെ ഇത് SPF 35 ആണ്. അതുമാത്രമല്ല, ഏത് സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ തന്നെ സേഫായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ഫൗണ്ടേഷനും കൂടിയിട്ടാണ് ഇത്. എന്താ പറയുക, വേറെ പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ളൊരു തോന്നലോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്തി ആൻഡ് റേഡിയൻറ്റ് ലുക്ക് നമുക്ക് തരുന്നതായിരിക്കും. അതുമാത്രമല്ല, ഇന്ത്യാസ് ഫസ്റ്റ് മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് ഫുൾ കവറേജ് ഫൗണ്ടേഷനും കൂടിയാണ് കേട്ടോ മാമാർത്തിൻ്റെ ഈ ഒരു ഹൈഡ്രാ ഗ്ലോ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ എന്തായാലും നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ ഈ ഒരു ഹൈഡ്ര ഗ്ലോ ഫുൾ കവറേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ധൈര്യമായിട്ട് സേഫായിട്ട് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് 6 ഡിഫറൻറ്റ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. അതിൽ ഒന്നാമത്തെ വരുന്ന ഐവറി ഗ്ലോ ആണ്, രണ്ടാമത്തെ ക്രീമി ഗ്ലോ, പിന്നെ ന്യൂഡ് ഗ്ലോ ആണ് മൂന്നാമത്തെ വരുന്നത്, നാലാമത്തെ സൺ ഗ്ലോ ആണ്, അഞ്ചാമത്തത് ബേജ് ഗ്ലോ ആണ്, പിന്നെ വരുന്നത് കാരമൽ ഗ്ലോ ആണ് കേട്ടോ. അങ്ങനെ 6 ഡിഫറൻറ്റ് ഷെയ്ഡ്സിൽ നമുക്ക് ഈ ഒരു ഫൗണ്ടേഷൻ അവൈലബിൾ ആണ്. ഇതിൽ നമ്മുടെ സ്കിൻ ടൈപ്പിന് ഏതാണ് എന്താ പറയുക യോജിച്ചിട്ടുള്ളത് അത് നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതിന് മുമ്പുള്ളൊരു ഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യുന്നതെന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് പ്രൈമർ നിർബന്ധമായിട്ട് ഉപയോഗിച്ചിരിക്കണമല്ലേ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പ്രൈമർ എന്ന് പറഞ്ഞാൽ മമഎർത്തിൻ്റെ ഗ്ലോ പോർ ബ്ലറിംഗ് പ്രൈമർ ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര നോൺ ഗ്രേസി ആൻഡ് ലൈറ്റ് വെയ്റ്റ് ഫോർമുലയിലുള്ള ഒരു പ്രൈമറാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ നൽകാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഈ പോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊന്നും ബ്ലർ ചെയ്യുക, അതിനൊന്നും മങ്ങിപ്പിച്ച് കളയാനൊക്കെ ഇത് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടി തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൈമർ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മേക്കപ്പ് ആപ്ലിക്കേഷൻ തന്നെ ഒരു പെർഫെക്റ്റ് ക്യാൻവാസ് തരാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക മെയിൻ ഇൻഗ്രീഡിയൻസ് വരുന്നത് വൈറ്റമിൻ സിയും അതുപോലെ തന്നെ മഞ്ഞളും, പിന്നെ നല്ല മിനിഷസും ഉള്ളതും അതുപോലെ തന്നെ വേറെ ദോഷമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതായിട്ടുള്ളൊരു ഫിനിഷിങ്ങും നമ്മുടെ മേക്കപ്പിന് നൽകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ അൺഈവൻ സ്കിൻ ടോണ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനോട് ഗുഡ് ബൈ പറഞ്ഞ് വളരെ നാച്ചുറൽ ആയിട്ടുള്ള നല്ല രീതിയിൽ ഗ്ലോ ചെയ്യുന്ന ഒരു സ്കിന്നിനോട് നമുക്ക് ഹലോ പറയാനായിട്ട് പറ്റും. അപ്പോൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് പ്രൈമർ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. സോ ഗൈസ്, നമ്മൾ പ്രൈമർ ആദ്യം യൂസ് ചെയ്തു, അതിനുശേഷം നമ്മൾ ഫൗണ്ടേഷനെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക 6-ാമത്തെ ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതാണ് എൻ്റെ സ്കിൻ ടൈപ്പിന് യോജിക്കുന്നതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇട്ടത് ഫൗൺ നമ്മുടെ പ്രൈമർ ഇട്ടതിന് ശേഷം. അപ്പോൾ ഒരു ഗ്ലോ നല്ല രീതിയിൽ ഗ്ലോ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഒരു നിറമൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 12 മണിക്കൂർ ഇത് ലാസ്റ്റ് ചെയ്യും. പിന്നെ ഇതിന് 3x ഇൻസ്റ്റൻറ്റ് ഗ്ലോയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സേഫായിട്ട് തന്നെ വാങ്ങി യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കും. പിന്നെ അജ്മൽ 2024 എന്ന് പറഞ്ഞ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താണ് നിങ്ങൾ മമഎർത്തിൻ്റെ സൈറ്റിൽ നിന്നും ആപ്പിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ മാമാർത്ത് എന്ന് പറയുന്നത് നമ്മളുടെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ എപ്പോഴും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്കിനനുസരിച്ച് അവരവരുടെ പ്രൊഡക്ട്സിലൊക്കെ മാറ്റം വരുത്തുന്നുണ്ട്. അതായത് അവരുടെ ഒനിയൻ ഷാമ്പു ഉണ്ടല്ലോ, അത് നമ്മൾ കൊടുത്ത ഫീഡ്ബാക്കിനനുസരിച്ച് അവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് പുതിയ പുതിയ ഇന്നൊവേഷൻസിലൂടെ അതുപോലെ തന്നെ റിസർച്ച് കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം അവരുടെ പ്രൊഡക്ട്സ് കാര്യങ്ങളൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്തു വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മാമാർത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഇപ്പോൾ ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. മാത്രമല്ല നമ്മളുടെയൊക്കെ നിയർ ബൈ സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ. സോ നിങ്ങൾ നിയർ ബൈ സ്റ്റോഴ്സിലൊക്കെ പോകുമ്പോൾ മാമാർത്തിൻ്റെ പ്രൊഡക്ട്സൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ധൈര്യമായിട്ട് സേഫായിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്, എല്ലാവരും ഒന്ന് വാങ്ങി ഉപയോഗിച്ച് നോക്കൂ. ഇതാരാ ഇത് ഇക്കക്കാട് ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ടാണ് കിടക്കണേ? ഇക്കക്കാട് ഉടുപ്പ്, ഇത് അഫിയുടെ ഉടുപ്പാട്ടോ, ഞാൻ ഇന്നലെ ഇട്ട് കൊടുത്തതാണ്. അങ്ങനെ ചുമ്മാ ഒന്ന് പുറത്തിറങ്ങിയതാട്ടോ. വന്നതിന് ശേഷം പുറത്തിറങ്ങിയിട്ടില്ല ആക്ച്വലി, കാരണം ഫുള്ള് മഴയായിരുന്നു. പിന്നെ ഇന്നലെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോയല്ലോ. അപ്പോൾ നമ്മുടെ ദേ ഇവിടെയൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഫുള്ള് കാടൊക്കെ പിടിച്ചു കിട്ടും. ആ സൂക്ഷിക്കണം, പാമ്പുണ്ടെന്ന് കഴിഞ്ഞ ദിവസം രണ്ട് പാമ്പിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഇത് ഫുള്ള് എന്താ കാട് പിടിച്ച് ആകെ നാശമായിട്ടുണ്ട്. പിന്നെ നേരത്തെ റബ്ബർ ഉണ്ടായിരുന്നപ്പം ഇത്രയും ഒരു കാടില്ലായിരുന്നു എനിക്ക് തോന്നുന്നു. അത് പിന്നെ വെട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഫുള്ള് കാട് പിടിച്ചെടുക്കാണ്. എന്നാലും നമ്മൾ മയിലിനെ കാണാനായിട്ട് കുറേ വെയിറ്റ് ചെയ്തിട്ട്, പക്ഷേ എന്താ വന്നില്ല. സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ മയിലിനെ കണ്ടില്ല കേട്ടോ ഇപ്രാവശ്യം. നല്ല മഴക്കാറ് മൂടിയിട്ടുണ്ട്, ഇന്നും ഫുള്ള് മഴയാണ്. വന്നപ്പോൾ തന്നെ ഉപ്പാനെ കൊണ്ട് ഊഞ്ഞാൽ കെട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം അതുപോലെ ഉപ്പായും മഫിയും കൂടിയിട്ട് ടൗൺ വരെ പോയതാണ്.
പിന്നെ എന്താ തുണി ചെറിയൊരു വെയിലാണപ്പോഴത്തേക്കും തുണി എന്താ ഉണക്കാൻ പോയിരിക്കുകയാണ് കേട്ടോ ഉമ്മച്ചിയും ഉമ്മയും കൂടിയിട്ട് നമ്മുടെ ഇവിടെ തന്നെ. പക്ഷെ മഴ അപ്പം തന്നെ വരും, ഉടനെ തന്നെ എടുത്തുകൊണ്ട് അകത്തേക്ക് ഇടും, പിന്നെയും പോകും. ഇത് തന്നെ പണി, ഇങ്ങനെയാണല്ലോ മഴക്കാലത്ത് തുണി ഉണക്കൽ. എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സ് വരെ ഉണങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ ഫാനിട്ട് ഉണക്കണം. വന്ന അന്ന് മുതൽ ഫുള്ള് മഴയാണ്, വെയിൽ തെളിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട ഡ്രസ്സൊന്നും ആക്ച്വലി കഴുകിയിട്ടില്ല, അങ്ങനെ തന്നെ കൊണ്ടുവന്നു. കഴുകിയിട്ടുണ്ടെങ്കിൽ ഉണങ്ങില്ലല്ലോ, അപ്പോൾ കരിമ്പം കയറി ആകെ നാശമാകും. അതുകൊണ്ട് അങ്ങനെ തന്നെ കൊണ്ടുപോകാന്ന് വിചാരിച്ചു. അവിടെ ചെന്നിട്ട് വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ മോളെ ഉറക്കമായിരുന്നു, ഇപ്പോഴത്തെ എഴുന്നേറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അവളെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പോൾ കാണാം. അപ്പോൾ ഞാൻ ചുമ്മാ നടക്കാനിറങ്ങിയതാണ് കേട്ടോ. നമ്മുടെ താഴത്തേക്കുള്ള റോട്ടിക്കൂടെ എന്താ ഹഫി മുമ്പേ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ അവിടെ ഒരു വീട് പണിയുന്നുണ്ട്, അപ്പോൾ ജസ്റ്റ് അതൊന്ന് കയറി കാണാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഉമ്മച്ചിയും അത്തശ്ശി ഉപ്പായും കൂട്ടിയിട്ട് ടൗൺ വരെ പോയതായിട്ട്. അപ്പോൾ ഹഫി അവർ പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ വഴക്കുണ്ടാക്കും, അതുകൊണ്ട് ഹഫി മുമ്പേ പോയി. അപ്പോൾ അവനെ കുറച്ച് സമയം മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഞാനും കൂടി പോകുന്നതാണ്. പിന്നെ മോള് ഉമ്മയുടെ അടുത്തുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ചുമ്മാ പോയിട്ട് വരാം. വലിയൊരു വീടാണ് പണിതുകൊണ്ടിരിക്കുന്നത്. സോ എന്തായാലും അകത്ത് കയറി കണ്ടിട്ട് വരാന്ന് വിചാരിച്ചു. ഇനി നേരത്തെ ഇങ്ങോട്ട് വന്നല്ലേ, പെണ്ണു അവിടെ ഏൽപ്പിച്ചു. പെണ്ണവിടെ ഉണ്ടെന്ന് വീട്ടില്, അതാ അവിടെ കുളിപ്പിച്ചിട്ട് ഒരുക്കിയതല്ലേ. അപ്പൊ ഇന്നാള് ഞാനിവിടെ ഉള്ള സമയത്തൊക്കെ ഈ വീട് പണി നടക്കുമായിരുന്നു കേട്ടോ. എന്താ വാർക്കയുടെ ഒക്കെ ഒരു സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എപ്പോഴും വിചാരിക്കും ഒന്ന് വന്ന് കാണണം, എന്തോരോ ആയി പണിന്നൊക്കെ ഒന്ന് വന്ന് കാണാമെന്ന് എപ്പോഴും വിചാരിക്കുക. ചേട്ടനാണെങ്കിൽ കാണുമ്പോൾ കാണുമ്പോൾ വിളിക്കുകയും ചെയ്യും കേട്ടോ. പക്ഷെ എനിക്ക് ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും ഇന്ന് എന്തായാലും വന്ന് കാണണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ചിങ്ങത്തിൽ ഇങ്ങനെ കയറിക്കൂടലൊക്കെ ഉണ്ടാവുമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ ആ സമയത്ത് നമുക്ക് വരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ എന്തായാലും ഒന്ന് വന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ ഗ്ലാസ് ഇടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്ലാനിനെ കുറിച്ചിട്ടൊക്കെ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളവിടുന്ന് എല്ലാം കണ്ട് കഴിഞ്ഞതിന് ശേഷം ഇറങ്ങി കേട്ടോ. നല്ല പ്ലാനാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല വീടാണ്. പിന്നെ ഇത് നമ്മുടെ ആദ്യത്തെ വീടുണ്ടല്ലോ, അവിടെ അടുത്ത് താമസിച്ചിരുന്നവർ തന്നെയാണ് കേട്ടോ. ഇപ്പോൾ അവർ വീണ്ടും നമുക്ക് എന്താ പറയുക നെയ്ബേഴ്സായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങാൻ നേരം കറക്റ്റ് മഴ പെയ്തു കേട്ടോ. ഞാനാണെങ്കിൽ കുട കൊണ്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഹഫി വന്ന സമയത്ത് കുട ഇങ്ങോട്ടാണ് കേട്ടോ വന്നത്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെ ചേട്ടനാണെങ്കിൽ അവനെ എടുത്തുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ നമ്മളത് ആ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ഫ്രഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പം എന്താണ് ബാക്കി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. പിന്നെയും അലക്കാത്ത കുറേ ഉണ്ട്, പിന്നെ എന്താ നനഞ്ഞതുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ സെപ്പറേറ്റ് കൂടിലൊക്കെ ആക്കിയിട്ട് വെക്കണം. മഴ കാരണം ഒരു രക്ഷയില്ല കേട്ടോ. ഉണങ്ങാനായിട്ടുള്ളൊരിത് കിട്ടിയില്ല, സമയം കിട്ടിയില്ല. പിന്നെ കുറേയൊക്കെ മാക്സിമം ഉണങ്ങിയെടുത്തു, പിന്നെ കുറച്ച് ഡ്രസ്സ് ഇങ്ങനെയുണ്ട്. പിന്നെ എന്താ നമ്മളിങ്ങോട്ട് വരുന്ന സമയത്തുണ്ടല്ലോ, ഈ ബസ്സിൻ്റെ പുറത്തായിരുന്നു ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ വന്ന് അതിൽ നിന്ന് ആ ബാഗ് എടുത്തു കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ബാഗ് ഫുള്ള് പുറമേ നിന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഈ വഴി നീളെ ഫുള്ള് മഴയായിരുന്നല്ലോ, അപ്പൊ വെള്ളം അടിച്ചു കയറിയതാണ് അവർ പറഞ്ഞത്. അങ്ങനെ ആ ബാഗ് ഒരുവിധം സെറ്റാക്കി ഉണക്കിയെടുത്തു. പിന്നെ ഉള്ളിലുള്ള ഡ്രസ്സിലേക്ക് അങ്ങനെ നനവൊന്നും മേളിലിരുന്ന് ഒന്ന് രണ്ട് എണ്ണത്തിന് പറ്റിയെന്നേ ഉള്ളൂ, അല്ലാതെ വലിയ കുഴപ്പമുണ്ടായില്ല. ഞാൻ വിചാരിച്ചു മൊത്തം നാശമായി ഞാൻ ഓർത്തത്, കാരണം വീടെടുക്കാനുള്ള ഡ്രസ്സൊക്കെ അതിൽ ഇട്ടുണ്ടല്ലോ വന്നത്. പക്ഷെ അതിൻ്റെ പ്രശ്നമൊന്നും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ ഈ ഡ്രസ്സൊക്കെ സെപ്പറേറ്റ് കൂടിലൊക്കെ ആക്കിയിട്ട് വേണം ഇനി അതിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടി. ഇനി പോകുമ്പോഴും മിക്കവാറും പുറത്തായിരിക്കുമല്ലോ വെക്കുന്നത്, അപ്പോൾ ഈ ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് പാക്കിങ് തുടങ്ങാം. നിതുമോളിവിടെ എഴുതായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. എന്നാണേ നോക്കണേ, ഇക്കക്ക് ഉമ്മ എന്നോ വച്ചിനാ ഇക്കക്ക് ഉമ്മ എന്നല്ലോ
ഇങ്ങനെ ഉറക്കണീറ്റ് കിടക്കുന്ന കേട്ടോ. കവള് ചാടൂടാ. ആയിക്കോട്ടെ. വത്തിരിയാണ് ഓടിച്ചോണ്ട് വന്നേ. അപ്പോൾ നമ്മൾ കഴുകാനുള്ള ഡ്രസ്സൊക്കെ മാറ്റി മാറ്റി, കഴുകാനുള്ളതും ഉണങ്ങാനുള്ളതും എല്ലാം മാറ്റി മാറ്റി ഇങ്ങനെ ഓരോ കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ എളുപ്പമുണ്ട്, ആ ഒരു വെള്ളം തെറിക്കുമെന്നുള്ളൊരു പേടി വേണ്ടല്ലോ, നനയാന്നുള്ള പേടി വേണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി പോകാൻ നേരത്തെ എടുത്ത് വെക്കണം. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോവാണ്. മോരുകറി ഉണ്ട്, പുളിച്ചാറുണ്ട്, അച്ചാറുണ്ട്, പിന്നെന്താ പാവയ്ക്കത്തോറുണ്ട്, പിന്നെ പപ്പടമുണ്ട്, പിന്നെ മറ്റേ ചിക്കൻ കറി ഉണ്ട്. അത് പക്ഷെ നാടൻ കോഴിയുണ്ട്, ഞാൻ കൂട്ടൂലാട്ടോ. അതുകൊണ്ടാണ് എടുക്കാൻ. ഈ മുഖവും പിന്നെ ഈ കിടക്കുന്ന ഈ മുഖവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഗൈസ്? അയ്യോ ഇരുന്നിട്ടോ. അപ്പോൾ എന്താ, ഇതെൻ്റെ ചെറുതിലെയുള്ള ഫോട്ടോയാണ് കേട്ടോ. ഒന്നാമത്തെ ബർത്ത്ഡേക്ക് കണ്ടെടുത്ത ഫോട്ടോയാണ്. അപ്പോൾ ഞാൻ കാണിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും പറയുന്നത് മോൾ അഫീനെ പോലെയാണ് ഇരിക്കുന്നത്, അഫി ചെറുതിലേ ഇരുന്ന പോലെ തന്നെയാണ് മോളിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ് കേട്ടോ എന്നെ പോലെയാണെന്ന് പറഞ്ഞത്. പക്ഷെ എന്നാലും അത് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമാവാറുണ്ട്. പിന്നെ നമ്മുടെ മഞ്ചിക്കൽ വീടിൻ്റെ അവിടെയുള്ള അയലോക്കാർ ഒന്ന് രണ്ട് പേര് മോളെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ കുഞ്ഞിലേ, അതായത് അവരെന്നെ ചെറുതിലേ കണ്ടിട്ടുണ്ടല്ലോ, അപ്പം ഞാൻ കുഞ്ഞിലേ ഇരുന്ന പോലെയാണ് അവളിരിക്കുന്നതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഞാനിവിടെ കണ്ടപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നുള്ളൂ. എന്തെങ്കിലും ബന്ധമുണ്ടോ? എനിക്ക് കണ്ടിട്ട് ചെറിയൊരു സിമിലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും എനിക്കും ഈ പറഞ്ഞ പോലെ ചുണ്ടിൻ്റെ ആ ഒരു ഭാഗം കൊണ്ടൊക്കെ അഫീനെ പോലെയാണെന്നാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. പക്ഷെ ഇത് കണ്ടപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. അതാ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടോ എന്ന് പറയൂ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ പെൺകുട്ടി ആകുമ്പോഴത്തേക്ക് എന്നെ പോലെ ഇരിക്കണം എന്നുള്ളത്. പക്ഷെ ആരും പറയുന്നില്ല, എന്നാ ചെയ്യാനാ. പിന്നെ ഇക്ക ഒന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇക്കായും പാക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാനെല്ലാം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്ലേ ബട്ടൺ കണ്ടപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പിംഗ്സ് എടുത്തതാണ്. ഇക്ക വന്നപ്പോഴാണെങ്കിലും കുറച്ച് ബേക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അഫിക്ക് വണ്ടിയിലിരുന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, കേക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. പിന്നെ ചായ പൊടിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ ചായ പൊടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. 5:51 ആയിട്ടുണ്ട്. അപ്പം പണത്തൂർന്ന് വണ്ടി എടുക്കുമ്പോൾ അവർ വിളിക്കാന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ മതിയല്ലോ. അപ്പം എന്തായാലും പോവാണ്, നാളെ രാവിലെ അവിടെ എത്തും. ഓക്കെ. അങ്ങനെ നമ്മളെല്ലാവരും ചായ പൊടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരുങ്ങി റെഡിയായത് മുമ്പസ്തിരിക്കുന്നുണ്ട്. ഇക്കാണെങ്കിൽ ബാഗൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ, പക്ഷേ ടൗണിലെത്തുന്നതിന് മുമ്പ് തന്നെ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സമയത്തുണ്ടല്ലോ, ഉമ്മിച്ചിയുടെ ഹാൻഡ് ബാഗ് ആ സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ബാഗ് ഞാൻ എൻ്റെ തോളത്ത് തൂക്കിയേക്കായിരുന്നു. അപ്പോൾ ആ ബാഗ് സിറ്റ് ഔട്ടിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അത് എടുക്കാൻ വിട്ടുപോയിട്ടോ. അപ്പോൾ ടൗണിലെത്തുന്നതിന് മുമ്പ് തന്നെ ഉമ്മ വിളിച്ചു അത് ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾ മറന്നു എന്ന് തോന്നിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഞങ്ങൾ ടൗണിലാക്കിയിട്ട് എന്താ ഇക്ക പിന്നെ തിരിച്ചു വന്നിട്ട് ബാഗ് എടുത്തുകൊണ്ട് പോവാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ബസ്സുകാർ. രണ്ടും പോകില്ല, അതിന് ആ ഗ്യാപ്പേ ഉള്ളൂ.
ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇങ്ങോട്ട് വന്ന സമയത്ത് പുറത്തായിരുന്നു, അതായത് ബസ്സിൻ്റെ പുറത്തായിരുന്നു ബാഗ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെള്ളം അടിച്ച് കയറി നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഈ പ്രാവശ്യം അവിടെ വെക്കേണ്ടെന്ന് അവർ പറഞ്ഞു. പിന്നെ ബസ്സിൻ്റെ ഏറ്റവും പുറകിലാണ് കേട്ടോ കൊണ്ടുവച്ചത്. അപ്പോൾ ഇക്കാണെങ്കിൽ ഇടയ്ക്ക് നമ്മുടെ ബസ്സിലെ ആക്സം ബസ്സിൽ അവരെ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെ എത്തി എവിടെ എത്തിയെന്ന്. കാരണം പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ പക്ഷേ ഒരു വളവിലല്ലായിരുന്നു, ഇങ്ങനെ നേരെ പോകുന്ന ഒരു ഈ വളവിൽ വെച്ചിട്ടാണ് ബസ് കണ്ടിരുന്നെങ്കിൽ ശരിക്കും കറക്റ്റ് കിട്ടിയതിനെ വീഡിയോയിൽ. പക്ഷെ കുറച്ച് അങ്ങോട്ട് ചെന്നിട്ടാണ് നമ്മൾ ബസ് കാണുന്നത് കേട്ടോ, അതായത് പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ക്ലിപ്പിംഗ്സ് ആണ് ഇതാ നമ്മുടെ ബസ് പോയി, ഒരു ചെറിയ ക്ലിപ്പിംഗ്സ് ആണ് കിട്ടിയിട്ടുള്ളൂ. പിന്നെ നമ്മൾ വിശന്നപ്പോൾ ഇതൊക്കെ കഴിച്ചു, പിന്നെ ഫുഡ് കഴിക്കാനിറങ്ങിയപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ വീണ്ടും ബസ്സിൽ കയറി തളിപ്പറമ്പാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ നിർത്തിയത്. അപ്പോൾ നമ്മൾ പോയ പോലെ തന്നെ എറണാകുളം വഴി തന്നെയാണ് കേട്ടോ തിരിച്ച് നമ്മൾ നാട്ടിലേക്ക് പോകുന്നതും. പിന്നെ ഈ ബസ് AC എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ACയുടേതായിട്ടുള്ള അങ്ങനെ ഒരു വലിയ തണുപ്പോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പലപ്പോഴും എനിക്ക് ഭയങ്കരമായിട്ട് ആവി എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തൊടുപുഴ എത്തി, എറണാകുളം വഴി വന്നുകൊണ്ട് തന്നെ കുറേ ലേറ്റ് ആയിട്ടാണ് കേട്ടോ തൊടുപുഴ എത്തിയത്. പക്ഷേ ഈ ഒരു സമയത്ത് വരുന്നതന്നെയാണ് നല്ലത്, കാരണം നമ്മൾ കറക്റ്റ് അവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ എന്താണ് ഉടുമ്പന്നൂരേക്കുള്ള ഒരു KSRTC ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതിൽ കയറിയാണ് പിന്നെ നാട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ നമ്മൾ ഉടുമ്പന്നൂർ എത്തി ഇറങ്ങി, വിക്കായും അഫിയും കൂടെ കൂടിയിട്ട് എന്താ പാൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒറ്റ ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നില്ല, പിന്നെയാണ് ഒരു ഓട്ടോ വന്നത്. അപ്പോൾ ആ ഓട്ടോ വിളിച്ച് നമ്മൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ആദ്യം വിചാരിച്ചത് ചായക്കടന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോകുന്നതാണ്, ഇനി പോയിട്ട് ഉണ്ടാക്കണമല്ലോ. പിന്നെ വിചാരിച്ച് വേറെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് ഓർത്തിട്ട് കപ്പ വാങ്ങിച്ചു. അങ്ങനെ കപ്പ നമ്മൾ വീട്ടിലെത്തിയ ഉടനെ തന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചതിന് ശേഷം കപ്പ ചെണ്ടം പുഴുങ്ങി, പിന്നെ ഉണക്കറിച്ച് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും എന്നാൽ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ അതും കൂടി കൂട്ടിയിട്ട് കഴിച്ചു. അപ്പോൾ എന്തായാലും ഈ ഒരു ബ്ലോഗ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ഒക്കെ പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. Until then, take care. Bye.